രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. സലഫു സ്വാലിഹീങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു കാര്യമാണ്, സംഭവമാണ്, ദുഫിന ബുഹുത്തല്ലഹു, ഒരാള് അയാൾക്കുള്ള ഒരു പെങ്ങളെ, പെങ്ങൾ മരണപ്പെട്ടു പോയി, ഒരാളുടെ പെങ്ങൾ മരണപ്പെട്ടു പോയി. ആ പെങ്ങളെന്തായി? ഖബറടക്കം ചെയ്ത് മയ്യത്തൊക്കെ നിസ്കരിച്ചു. ഖബറടക്കിയിട്ട് അതേ എല്ലാവരും പിരിഞ്ഞു പോയി. ഫസക്കത്ത മിൻഹു കീസും ഫീഹി, ആ പെങ്ങളെ അടക്കം ചെയ്ത ഖബറിലേക്ക് ഈ ആങ്ങളുടെ കയ്യിലിരുന്ന ഒരു പേഴ്സ് വീണുപോയി. കയ്യിലിരുന്ന ഒരു പേഴ്സ്, ആ പേഴ്സ് ഖബറടക്കിക്കൊണ്ടിരുന്നപ്പോ എവിടെ വീണു? ഖബറിന്റെ ഉള്ളിലേക്ക് വീണുപോയി. ഫീഹി മാലും, ആ പേഴ്സിൽ ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. വലം യഷ്ഉറു ബിഹി ഹത്തൻ സറഫ അൻ ഖബരിഹ, അറിഞ്ഞില്ല ആ പേഴ്സ് ഖബറിലാണ് വീണത് എന്ന് അറിഞ്ഞില്ല. അങ്ങനെ മണ്ണിട്ട് മൂടി എല്ലാവരും പിരിഞ്ഞു. അൻ ഖബരിഹ, ആ പെങ്ങളുടെ ഖബറിന് വിട്ട് എല്ലാവരും പിരിഞ്ഞ്. എന്നിട്ടോ ദുഃഖിറഹു അയാളോട് പറഞ്ഞു, നിങ്ങളുടെ പേഴ്സ് ഇങ്ങനെ അന്വേഷിച്ചപ്പോ എന്റെ പേഴ്സ് കാണുന്നില്ല, ആരെങ്കിലും കണ്ടോ എന്റെ പേഴ്സ് എന്ന് ചോദിച്ചപ്പോ ആരോ ഒരാള് പറഞ്ഞു നിങ്ങൾ ഖബറിലേക്ക് ഇറങ്ങി, നിങ്ങളുടെ പെങ്ങളെ ഖബറിലേക്ക് വെക്കാൻ വേണ്ടി കുനിഞ്ഞ നേരത്തോ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഖബറിലേക്ക് വേണ്ടിട്ടുണ്ടാകൂ, പോക്കറ്റിൽ നിന്ന് ഖബറിലേക്ക് വേണ്ടിട്ടുണ്ടാവും. അല്ലാണ്ട് ഇപ്പോൾ ഒന്നും ആ പേഴ്സ് കാണുന്നില്ല. അപ്പോൾ ആ പെങ്ങളുടെ ഖബറിനരികിലേക്ക് ചെന്നു. ഖബറയാള് മാന്തി, ഖബർ മാന്താൻ പാടില്ലല്ലോ, ഖബർ മാന്താൻ പാടില്ല. പൊളിക്കൽ എന്താണ്? ഖബർ പൊളിക്കൽ ഹറാമാണ്. ഒരു ഖബറും പൊളിക്കാൻ പാടില്ല, ഹറാമാണ്. ഒരാൾ അടക്കം ചെയ്താൽ പിന്നെ ആ അടക്കം ചെയ്ത ഖബർ ജെ സി ബി കൊണ്ടും പൊളിക്കാൻ പാടില്ല, ഒരു രീതിയിലും പൊളിക്കാൻ പാടില്ല. പൊളിക്കാം, എപ്പോഴാണ് പൊളിക്കാൻ പറ്റുക? ആ മയ്യത്ത് കിബിലെ തെറ്റിയാണ് കിടത്തിയിരിക്കുന്നത് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഖബർ പൊളിച്ച് ആ മയ്യത്തിന് എന്ത് ചെയ്യാം? കിബിലയ്ക്ക് നേരെ കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വിലപിടിപ്പുള്ള എന്തോ ഒരു സംഗതി ആ ഖബറിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ ഖബർ പൊളിച്ച് അതെടുക്കാൻ പറ്റും. അല്ലാണ്ട് ഖബർ പൊളിക്കാൻ അനുവാദമില്ല. ഇന്നുണ്ട് ചില മഹല്ലുകൾ, ആ മഹല്ലുകളിൽ പള്ളിയുടെ വലതുഭാഗത്ത് ഇന്ന കുടുംബക്കാര്, പള്ളിയുടെ ഇടതുഭാഗത്ത് ഇന്ന കുടുംബക്കാര്, പള്ളിയുടെ ബാക്കിൽ ഇന്ന കുടുംബക്കാര്, മെഹ്റാബിന്റെ കീഴിലിന്ന കുടുംബക്കാര്, ഇങ്ങനെ ഓരോ കുടുംബക്കാർക്കും പള്ളി അയ്യം ഇങ്ങനെ തീറെഴുതി കൊടുത്തതുപോലെ അവിടെ അതാ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പള്ളിക്കാട് പൊതുവായ കാടാ, അവിടെ ഇന്ന വ്യക്തികൾക്ക് ഇന്ന വ്യക്തികൾക്കെന്ന് പറയാൻ കഴിയുമോ? അത് പൊതുസ്വത്തല്ലേ, ഇന്നയാൾക്ക് ഇന്നയാൾക്കെന്ന് പറയാൻ പറ്റൂലല്ലോ. എന്നിട്ടോ ഒരാള് മരിച്ചു, മരിച്ചപ്പോ പള്ളിയിൽ ഖബർ കുടിക്കുന്ന ആളിനോട് പറയുകയാണ്, ആ മരിച്ച ആളുടെ ഉമ്മ ഇന്നയിടത്താണ് അടക്കിയിരിക്കുന്നത്, ആ ഉമ്മാന്റെ ഖബർ പൊളിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെയാണ് ഈ മകനെ അടക്കേണ്ടുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മാന്റെ ഖബർ പൊളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ ഉമ്മാന്റെ ഖബർ പൊളിച്ചിട്ട് പിന്നെ ഈ മകനെ അവിടെ കൊണ്ട് അടക്കുകയാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് പള്ളി, ഞാൻ പറയുന്നില്ല, ഒരു പള്ളിയുടെ മുകളിൽ നിന്ന് ഖബർ കുഴിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നപ്പോ ആ ഖബർ കുഴിക്കുന്ന ആളുകൾ ഖബർ കുഴിച്ച് വരുമ്പോ സുബ്ഹാനല്ലാഹ്, ആ ഖബറിൽ നേരത്തെ അടക്കം ചെയ്യപ്പെട്ട ആളിന്റെ അതേ തുണിയുമെല്ലാം അതുപോലെ തന്നെ കിടക്കുന്നു. ഈ ഖബർ കുഴിക്കുന്ന ആള് എന്ത് ചെയ്തെന്നറിയുമോ? കയറി നിന്നുകൊണ്ട് ആ ജനാസയുടെ എല്ലുകൾ ചവിട്ടി ചവിട്ടി ഒടിക്കുകയാ, ഇന്നാലില്ല. വിവരമില്ലാത്ത ആളുകൾ ഖബർ കുഴിക്കാൻ പോയാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒന്നാമത്തെ ഹറാമ ഖബർ പൊളിച്ചു എന്നതാണ്. രണ്ടാമത്തെ ഹറാമ ജനാസയുടെ എല്ലുകൾ അത് ചവിട്ടി പൊട്ടിച്ചു എന്നതാണ്. എന്നിട്ട് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരും കാണുന്നില്ല എന്ന് ഉറപ്പിച്ചപ്പോ ആ എല്ലുകളെടുത്ത് അടുത്ത ഖബറിലേക്ക് വലിച്ചിടുകയാ. സുബ്ഹാനല്ലാഹ്, എന്തൊരു അഹങ്കാരമാണ്, എന്തൊരു ധിക്കാരമാണ്.
എന്തൊരു കബറിൽ പോലും സ്വസ്ഥമായി കടക്കാൻ അനുവദിക്കാത്ത കൗമുകളോ. അങ്ങനെയുണ്ട് ചില ആളുകൾ. എന്തിനാ കബർ പൊളിക്കാൻ പറഞ്ഞത്? ആ മരിച്ച ആളിന്റെ കുടുംബക്കാരന്റെ സമ്മർദ്ദം കാരണത്താലാണ് ഇയാൾ പൊളിച്ചത്. എല്ല് നുരുമ്പിക്കാൻ ഒരു കബറും പൊളിക്കാൻ പാടില്ല. എല്ല് നുരുമ്പിക്കാൻ എത്ര വർഷം വേണോ അത്രയും വർഷം വരെ ആ കബർ അവിടെ സംരക്ഷിക്കപ്പെടണം. കബർ പൊളിക്കാൻ പാടില്ല. എല്ല് നുരുമ്പിക്കുന്നതിന് പല കാലാവധിയും ആളുകൾ പറയുന്നുണ്ട്. പഴയ കാലത്ത് ആളുടെ എല്ലൊക്കെ കുറേ കാലം കിടക്കും, നല്ല മസുബൂത്തായ എല്ലുകളാണ്. ഇന്നത്തെ ആളുകളുടെ എല്ല് ബ്രോയിലർ ചിക്കന്റെ എല്ല് പോലെയാണ്, കോഴിയെ പോലെയാണ് അല്ലേ? പൊടിഞ്ഞു പോകും, പെട്ടെന്ന് പൊടിഞ്ഞു പോകും. പക്ഷെ ഒരു അംശം പോലും പിന്നെ അവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ചോദിക്കും, ഉസ്താദെ പിന്നെ അടക്കാൻ സ്ഥലമില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് വേറെ കാര്യം. ഇത് അടക്കാൻ സ്ഥലമുണ്ടായിട്ട് ഉമ്മാന്റെ കൂടെ തന്നെ കിടക്കണം, വാപ്പാന്റെ കൂടെ തന്നെ കിടക്കണം, ചേട്ടന്റെ കൂടെ തന്നെ കിടക്കണം എന്ന് പറഞ്ഞ് കബർ പൊളിക്കുന്നു. മറ്റ് സ്ഥലം അടക്കാൻ സ്ഥലമുണ്ടായിട്ടും കബർ പൊളിക്കുന്നു. അത് ഹറാമാണ്. അതിന് ജമാഅത്തിന്റെ കമ്മറ്റിക്കാരടക്കം പടച്ചവന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. വിവരമില്ലാത്ത ആളുകൾ പരിപാലനത്തിന് കയറുമ്പോ കബർ പൊടിക്കാൻ വേണ്ടി ചെല്ലുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ പറയുന്നത് അടക്കാൻ സ്ഥലമില്ലാത്തതിന്റെ പേരിലാണെന്ന് അല്ലേ? അടക്കാൻ സ്ഥലമില്ലാത്ത ഈ പള്ളിയുടെ കീഴിൽ തന്നെ അടക്കണമെന്ന് ആരാ പഠിപ്പിച്ചത് നിങ്ങളെ? പള്ളിയുടെ കീഴിൽ തന്നെ ഒരാൾ മരിച്ചാൽ പള്ളിയുടെ കീഴിൽ തന്നെ അടക്കണമെന്ന് ആരാ പഠിപ്പിച്ചത്? ഗൾഫിലൊക്കെ പോയപ്പോ കണ്ടിട്ടില്ലേ എവിടെയാണ് സെപ്പറേറ്റ് ശ്മശാന സ്ഥലം, ഖബർസ്ഥാൻ സെപ്പറേറ്റ് അല്ലേ? അവിടെ അടക്കാൻ കൊണ്ട് അടക്കുന്നത് കണ്ടിട്ടില്ലേ? ഹറമിന്റെ ചാരത്തിൽ പിന്നെ ഒരുപാട് വിശാലമായ സ്ഥലം കിടക്കുകയാണ്, അതുകൊണ്ട് അവിടെ അടക്കപ്പെടുന്നു. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. സെപ്പറേറ്റ് സ്ഥലം, അങ്ങനെ സ്ഥലം വാങ്ങിച്ച് അടക്കാൻ എന്താ കുഴപ്പം? എല്ലാവർക്കും പള്ളിയുടെ മിമ്പറിന്റെ കീഴിൽ നിസ്കരിക്കാനൊന്നും പള്ളി വരാൻ വയ്യ. ബാങ്ക് കൊടുത്തത് കേട്ടാലും പള്ളി വരാൻ വയ്യ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മിമ്പറിന്റെ കീഴിൽ തന്നെ കിടക്കണം, എന്നെ കബർ വരണം എന്ന് വാശി പിടിക്കുന്ന അഹങ്കാരമാണ്, എന്ന് വാശി പിടിക്കുന്ന അഹങ്കാരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം ആലോചിക്കണം. സ്ഥലമില്ലെങ്കിൽ സ്ഥലം വാങ്ങിക്കണം. ആവശ്യമില്ലാതെ പള്ളിയുടെ മുമ്പിലും പിറകിലും എന്തെങ്കിലുമൊക്കെ പണമുണ്ട്, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കുന്നവരാണെന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അടുത്ത വർഷം ഒരു ടീം കൂടി ഞങ്ങൾക്ക് ഇവിടെ പള്ളി പരിപാലിക്കാൻ വേണ്ടിയിരിക്കണം എന്ന് വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പള്ളിയുടെ മുമ്പിൽ തറയോട് കമ്പത്തിനല്ല ഭംഗിയായിട്ട് കിടക്കുക. എന്നാ പിന്നെ നമുക്ക് അതൊക്കെ ഒന്ന് ഇളക്കി മാറ്റി വേറെ പുതിയതിടാം, പുതിയതിടാം. ഓരോ പള്ളിയുടെ ചാരത്തേക്ക് ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാ, മന്ന ബുദ്ധികളാണോ പള്ളി പരിപാലിക്കുന്നത് തോന്നിപ്പോ. ഓരോ കാര്യങ്ങൾ ധിക്കാരപരമായി ഓരോന്ന് കാണിച്ചു വെക്കുക, എന്നിട്ട് വലിയ ഡമ്പ് നടിക്കുക. പള്ളിയിൽ സത്യമിന് പറയാൻ പറ്റുമോ? പറഞ്ഞ അയാളെ പിരിച്ചുവിടുകയാണ്. അയാൾക്ക് പറയാൻ പറ്റുമോ? അയാൾ പറഞ്ഞ പിന്നെ അയാളെ പിരിച്ചുവിടുകയാണ്. മാടമ്പിമാര് പള്ളികൾ പരിപാലിക്കുന്ന പള്ളി ഭരിക്കുന്ന കാലഘട്ടം വരും എന്ന് പൊന്നാര ബുദ്ധനിമിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഗുണ്ടകളെ പോലത്തെ ആളുകൾ അവർക്ക് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക, ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കണം, ആളുകൾ കാണണം. അതെന്താ ഇന്നയാൾ പ്രസിഡന്റായിട്ട് പഴയ സംഗതിയാണ് എന്ന് നാട്ടുകാരൊക്കെ പറയണം. അതിനുവേണ്ടി ഉണ്ടാക്കി വെക്കണം കുറെ സ്മാരകങ്ങൾ. സുബ്ഹാനല്ല, ആ പൈസ കൊടുത്ത് അല്പം പറമ്പ് മേടിച്ച് ആ ശ്മശാന സ്ഥലം ഒന്ന് വിശാലമാക്കിക്കൂടെ? അതിനു പറ്റൂല, അതിനു പറ്റൂല. അല്ലാഹു തആല സൽബുദ്ധി നൽകുമാറാകട്ടെ. അല്ലാഹു സൽബുദ്ധി നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ആലോചിക്കണം. ഈ മനുഷ്യൻ അയാളുടെ സ്വന്തം പെങ്ങൾ മരണപ്പെട്ടോ, മയ്യത്ത് നിസ്കരിച്ച് കബറടക്കാൻ കബറിലേക്ക് ഇറങ്ങി ജനാസ കാത്തു വെച്ച കുനിഞ്ഞപ്പോൾ അറിയാതെ പേഴ്സ് കബറിലേക്ക് പോയി. ആ പേഴ്സ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കബർ പൊടിക്കുകയാണ്. ആ കബറിന്റെ മണ്ണ് മാന്തിയിട്ടോ ആ കബറിലേക്ക് നോക്കുമ്പോ ിലേക്ക് നോക്കുമ്പോ തന്റെ പെങ്ങൾ കബറിൽ കിടക്കുകയാണ് സഹോദരി. ആ സഹോദരിയുടെ കബറതാ തീ കൊണ്ട് നിറഞ്ഞിരിക്കുകയാ. തീയുടെ പൊള്ളലേറ്റുകൊണ്ട് കബറിൽ കിടന്നുകൊണ്ട് കത്തിക്കരിയുകയാ. ആരാണ്
കബറിന്റെ കത്തളത്ത് തീയിട്ടത്? ആരാണ് കബറിന്റെ കത്തളത്ത് തീയിട്ടത്? ആ തീയുടെ ചൂട് കേട്ട് ആ സഹോദരൻ പേഴ്സ് എടുക്കാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ മണ്ണ് കൊണ്ട് വാരിയിട്ട് കബർ മൂടിയിട്ട് തന്റെ ഉമ്മാന്റെ അരികിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി ചെന്നിട്ടാലയാ ഉമ്മാ എന്റെ പ്രിയപ്പെട്ട ഉമ്മിച്ച അഹ്മിരീനീ ോ എന്റെ പെങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു തരൂ. എന്റെ പെങ്ങളിപ്പോൾ കബറിൽ കിടന്ന് വെന്തുരുകയാണ്. കബറിൽ കിടന്നുകൊണ്ട് എന്റെ പെങ്ങള് നരകത്തിന്റെ തീയിൽ കിടന്നുകൊണ്ട് വെന്തുരുകയാണ്. എന്റെ പെങ്ങൾ ഇങ്ങനെ കിടന്ന് വെന്തുരുക, എന്റെ പെങ്ങളെ നരകത്തിന്റെ തീയിൽ കിടന്ന് വെന്തുരുക, എന്തേ ഈ ദുനിയാവിൽ വെച്ച് ചെയ്തു കൂട്ടിയതാ, എന്ത് പാപമാണ് എന്റെ ഉമ്മിച്ച എന്റെ പെങ്ങളെ ചെയ്തത്? ഉമ്മാനോട് ഉമ്മാനോട് ഈ മകൻ വന്നിട്ട് ചോദിച്ചപ്പോ മോനെ നീ എന്താ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? അപ്പോഴാണ് മകൻ പറഞ്ഞത്, ഉമ്മാഅയ്തു ഖബറഹ എന്റെ പ്രിയപ്പെട്ട പൊന്നു അനുജത്തി, എന്റെ പ്രിയപ്പെട്ട പൊന്നു പെങ്ങള, ആ പെങ്ങളുടെ ഖബറിൽ തീയതാ നരകത്തിന്റെ തീയോ, ആ നരകത്തിന്റെ തീയിൽ കിടന്ന് വെന്തുരുകുന്നത് ഞാൻ കണ്ടു. ഉമ്മാ പ്രസവിച്ച ആ ഉമ്മ ഈ വാർത്ത കേട്ടിട്ട് ഫബക്കത്ത ആ ഉമ്മയും കരഞ്ഞു പോകുന്നു. എന്നിട്ടുമ്മ പറഞ്ഞയാ വലതി എന്റെ പ്രിയപ്പെട്ട പൊന്ന പോലെ കാലത്ത് ഉഹുദുക തത്താവന വിശ്വത പൊന്ന പോലെ നിന്റെ പെങ്ങളുണ്ടല്ലോടാ ജീവിച്ചിരുന്ന സമയത്ത് ആ പെങ്ങളെ നിസ്കരിക്കാൻ മടി കാണിച്ചവളാഹ അവൾ നിസ്കാരത്തിന്റെ സമയത്തെയും വിട്ട് നിസ്കരിക്കുന്ന സമയത്തെയും വിട്ട് ആ പെങ്ങളെ നിസ്കാരത്തെ പിന്തിച്ചവളാ അവൾക്ക് തോന്നുന്ന സമയത്ത് ദുഹ്ർ നിസ്കരിക്കാം, അവൾക്ക് തോന്നുന്ന സമയത്ത് മഗ്രിബ് നിസ്കരിക്കാം. സൂര്യൻ ഉദിച്ചു നിന്ന ശേഷമാണ് സുബ്ഹി നിസ്കരിക്കുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ പാത്രം കഴുകുന്നതിന്റെ പേരില, ഭക്ഷണം പാചകം ചെയ്യുന്നതിന്റെ പേരില, തുണി അലക്കുന്നതിന്റെ പേരില്, എന്തിന്റെ പേരിലാണെങ്കിലോ നിസ്കാരത്തിന് അതിന്റെ സമയത്തെയും വിട്ട് പിന്തിച്ചു കൂടാ. അതേ ഈ പെങ്ങൾക്കുള്ള അവസ്ഥ നിങ്ങളൊന്ന് നോക്ക. നിസ്കാരത്തെ സമയത്തെയും വിട്ടോ പിന്തിച്ചതിന്റെ പേരില് നരക കബറില്ലതാ. കബറടക്ക് പിരിഞ്ഞ് ആളുകൾ പോയ ഉടനെ തന്നെ ആ കബറിൽ നരകത്തിന്റെ തീ കൊണ്ട് നിറയ്ക്കുന്നു. മഹത്തുക്കൾ ചോദിക്കുന്ന നിസ്കാരത്തെ അതിന്റെ കൃത്യമായ സമയത്തെയും വിട്ട് പിന്തിക്കുന്ന ഒരു ആൾക്കുള്ള ശിക്ഷയാണ് ഇത് എങ്കിലോ നിസ്കാരം പാടെ വർദ്ധിക്കുന്ന, നിസ്കാരം പാടെ ഉപേക്ഷിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണേ, ചിന്തിച്ചു നോക്കണേ. മഹത്തുക്കൾ എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നിസ്കരിക്കാൻ, കൃത്യമായി ഇബാദത്ത് ചെയ്യാൻ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ. മഹാന്മാരായ ഉലമാക്കൾ ദുആ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്, അല്ലാഹുവേ റബ്ബേ നിസ്കാരത്തിന്റെ തടസ്സമാകുന്ന ഒരു ജോലി ഞങ്ങൾക്ക് തരല്ല അല്ലാഹ്, ഒരു കച്ചവടം ഞങ്ങൾക്ക് തരല്ല.